ഞാൻ എന്തിനാ ഇവന് തല്ലിയെന്ന് ഇവന് നന്നായിട്ട് അറിയാം. എന്താ പ്രശ്നം? കാര്യം പറഞ്ഞ മാറാൻ. സോറി ഏട്ടാ, ചേട്ടന്റെ ദേഹത്ത് തൊടാൻ പോലും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷെ ഇവനെ ഞാൻ വിട്ടില്ല. കാര്യം എന്താണെന്ന് പറയടാ, എന്റെ അനിയന്റെ ദേഹത്തോട്ടല്ലേ വിവരം അറിയും, നിന്നെ ഞാൻ തല്ലും. കാര്യം അറിയണല്ലേ നിങ്ങക്ക്, ചേട്ടനും അനിയനും നല്ല കൂട്ടല്ലേ, ചോദിച്ചു നോക്കാം അവൻ്റെ അടുത്ത്. എന്റെ കുടുംബത്തിൽ കയറിയാവൻ കളിച്ചത് അറിയാലോ നിങ്ങക്ക്, എനിക്ക് എന്റെ കുടുംബം വിട്ടിട്ട് വേറെ കളിയില്ല. തല്ലയല്ല, ഒന്ന് കത്തിക്കും ഞാൻ ഇവനെ. എന്നാ പോണോ, കാണിച്ചു പോണോ, നിന്റെ ശൗര്യം ഞാൻ തീർത്തുതരാം. സച്ചിൻ, അവന്റെ നാണം കെട്ട കുടുംബത്തിന്റെ കാര്യം. ടെൻഷൻ ചേട്ടാ, അവന്റെ നാവടക്കിക്കോളാൻ പറ, ഇല്ലെങ്കിൽ ചെയ്യാനുള്ളത് ഈ നിമിഷം ഞാൻ ചെയ്യും. നിങ്ങളെ ഓർത്ത് മാത്രമാണ് ഞാനിപ്പോ ഇവനെ വിട്ടിട്ട് പോകുന്നത്. നിനക്ക് ഞാൻ തരുന്നുണ്ടടാ, ആണാണെങ്കിൽ വേടാ. വിടന്നെ പടങ്ങളെ ഒന്ന്. എന്താണ് പ്രശ്നം? അതൊക്കെ ഉണ്ട്, ഞാനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ പലപ്പോഴും എന്നോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസം ഞാനും ചാറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ആരുമായിട്ട്? തനൂജ, ദേവിയുടെ ചേച്ചി. എന്നോട് അവർ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു ഏട്ടാ. വിവാഹിതയല്ല, ഒരു ഡാൻസ് സ്കൂളിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, നന്നായി പാടും വരയ്ക്കും എന്നൊക്കെ കേട്ടപ്പോ ജസ്റ്റ് ഒരു കൗതുകം. എന്തൊക്കെയാടാ നീ പറയുന്നേ? ആ, റീത്തേച്ചി അവരുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നോ, ചേട്ടനുമായിട്ട് ഇങ്ങനൊരു ബന്ധം വരുമെന്നോ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ? ഇതിപ്പോ തനിച്ചൊരു നാട്ടിൽ നിൽക്കുമ്പോ അത്തരം ചെറിയ എന്റർടൈൻമെന്റ്സ് ഒക്കെ ആർക്കും കാണുമല്ലോ. അല്ല, എന്നിട്ട് ഇതിപ്പോ എങ്ങനെ രൂക്ഷമായ പ്രശ്നമായത്? ഏട്ടാ, അത് വേറൊന്നുമല്ല. അവളും അവളുടെ ഭർത്താവും തമ്മിൽ നല്ല ബന്ധമൊന്നുമല്ല. അയാളാണെങ്കിൽ ഒരു സംശയരോഗി. അയാൾ സംശയിച്ച് സംശയിച്ച് പണ്ടെപ്പോഴും ഞങ്ങൾ ചാറ്റ് ചെയ്ത ഒന്ന് രണ്ട് മെസ്സേജ് കണ്ടു അത്രേ. അതും പറഞ്ഞ് അയാൾ ചോദിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിലിപ്പോ ഒരു മെസ്സേജിൽ കണക്ഷൻ പോലും ഇല്ലാന്നൊക്കെ. അയാള് കേക്കണ്ടേ, സംശയരോഗിയല്ലേ. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ പീറ്ററും എല്ലാരും കൂടിയൊക്കെ നിൽക്കുമ്പോ അയാൾ വന്നു. എന്നിട്ട് അയാൾക്ക് എന്നെ തല്ലിയേ പറ്റൂ. വഴിയിലെന്തായാലും തല്ലുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ടടിച്ചപ്പോ ഞങ്ങൾ അങ്ങോട്ടും അടിച്ചു. ഇതാണ് സംഗതി. അതിനെ